സോഷ്യൽ മീഡിയ ഇത്രയധികം ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആകുന്നുള്ളൂ. ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വളരെയേറെ ആക്റ്റീവായി നിൽക്കുന്നത്. ടിക്ടോക്ക് കുറച്ച് നാളുകൾക്ക് മുൻപ് നിർത്തലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ടിക്ടോക്കിലൂടെ ഹിറ്റായ താരങ്ങൾ ഇന്ന് യൂട്യൂബിലൂടെയും മോഡലിംഗിലുമൊക്കെ സജീവമാണ്. ആരാലും അറിയപ്പെടാതെ കഴിഞ്ഞ ചിലരാണ് ഇത്തരത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ സാന്നിധ്യമായി മാറിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറാണ് ആമി അശോകൻ. ഒരു മോട്ടിവേറ്റർ കൂടിയായ ആമിക്ക് 400,000-ൽ ഫോളോവേഴ്സാണ് ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഉള്ളത്. നിരവധി അഭിനേതാക്കൾ വരെ ഫോളോവേഴ്സ് ഉള്ള ആമിയുടെ ഒരു വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെ കടന്ന ആമി എങ്ങനെ ഈ ജീവിത വിജയത്തിലെത്തി എന്ന കഥ മിക്കവർക്കും ഒരു പ്രചോദനം കൂടിയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും ആമി അശോക് യാദവ് എന്ന പേരിനേക്കാളും ഏറെ സുപരിചിതമായ പേര് ആമി അശോകൻ എന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തെ കുമ്പളപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നുമെത്തിയ ആമിയെ പ്രേക്ഷകർ ഇന്ന് കാണുന്ന ആമിയായി എത്താൻ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നിരുന്നു. അടുത്തിടെയാണ് ആമി തന്റെ വിജയകരമായ ജീവിതഗതിയെക്കുറിച്ച് തുറന്നു പറയുന്നത്. ഇതോടെയാണ് ആമിയെക്കുറിച്ച് കൂടുതലായി ആളുകൾ മനസ്സിലാക്കുന്നതും. ജോഷ് ടോക്കിലാണ് താരം തന്റെ ജീവിതയാത്രയെക്കുറിച്ച് പറഞ്ഞത്. ആമിയുടെ ഈ ജീവിതം അറിഞ്ഞ പലരും ഞെട്ടുകയായിരുന്നു. ടിക്ടോക്കിൽ ചിരിച്ചും കൊഞ്ചിയുമൊക്കെ കസറുന്ന ആമിക്ക് ഇങ്ങനെയൊരു ഉൾക്കഥയുണ്ടെന്നറിഞ്ഞ ആരാധകരും അമ്പരന്നു. അമ്മയും സഹോദരനും അടങ്ങുന്നതാണ് ആമി അശോകന്റെ കുടുംബം. ഡിഗ്രി കംപ്ലീറ്റഡ് ആണ് ആമി. ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആളുകൾ ഒരിക്കൽ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടാകാം. അതേപോലെയായിരുന്നു തന്റെ ആദ്യകാല ജീവിതമെന്നും കുട്ടിക്കാലം മുതൽ തന്നെ ഒരുപാട് സാമ്പത്തികമായി കഷ്ടപ്പെട്ടിരുന്നുവെന്നും ആമി അശോകൻ പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വലിയ വിലയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും നമ്മൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചിരുന്നു. കുട്ടിക്കാലത്ത് വലിയ ആഗ്രഹങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് ഇന്നത്തെ നിലയിലെത്തിയപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹിച്ച പോലെ നേടിയിട്ടുണ്ടെന്നും ആമി പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയും സ്വപ്നം കാണുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ എന്തെങ്കിലും ഒരിക്കൽ ആ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും ആമി പറയുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാമുണ്ട്. അന്ന് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് മറ്റുള്ളവരുടെ ഡ്രസ്സ് ധരിച്ചുകൊണ്ടായിരുന്നു കോളേജിൽ പോയിരുന്നത്. അച്ഛൻ മദ്യപിച്ചെത്തുന്ന വീട്, അതാണ് കുട്ടിക്കാലത്തെ ഓർമ്മ. അച്ഛൻ മദ്യപിക്കുമെങ്കിലും തങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു. എങ്കിലും ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും മദ്യപാനികളെ തനിക്ക് പേടിയാണെന്നും പിന്നീട് ബാല്യവും കൗമാരവും ഒക്കെ കഴിഞ്ഞു വന്നപ്പോൾ ജാതകത്തിന്റെ മറ്റും പ്രശ്നം കാരണം കുടുംബ പശ്ചാത്തലം മോശമായതുകൊണ്ടും വീട്ടുകാർ വിവാഹ നിശ്ചയം 16-ാം വയസ്സിൽ നടത്തി. അതിനിടയിൽ അച്ഛന്റെ മരണവും നടന്നു. ആദ്യം 3-4 വർഷം കഴിഞ്ഞാണ് വിവാഹം എന്നാണ് പറഞ്ഞുറപ്പിച്ചതെങ്കിലും വീട്ടിലെ സ്ഥിതി മോശമായതോടെ വിവാഹം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. തന്റെ ഭാവി വരനായെത്തുന്ന ആൾ കുടുംബത്തെ സഹായിക്കും എന്നോർത്ത് തന്നെയാണ് 18-ാം വയസ്സിൽ താൻ വിവാഹിതയായത്. തന്നെക്കാളും പ്രായമായ ഒരാളുമായിട്ടാണ് വിവാഹം നടത്തിയത്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒന്നും ഉണ്ടായില്ല. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ ആമി വീട്ടിലേക്ക് തിരികെ എത്തി. എന്നാൽ വീട്ടുകാരുടെ നിർബന്ധവും വാക്കും കേട്ട് വീണ്ടും പോകും, വീണ്ടും പ്രശ്നങ്ങളാകും. അങ്ങനെ പലതവണ ആവർത്തിച്ചു. മാനസികമായും ശാരീരികമായും തളരുന്നു എന്ന ഘട്ടമായപ്പോൾ ഇനി തനിയെ ജീവിക്കാം എന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു. അങ്ങനെ ഡിവോഴ്സ് നേടി. ഡിവോഴ്സ് ഗേൾ ആയിട്ടും രണ്ടാം കെട്ടുകാരി എന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. എന്നാൽ താൻ എന്തുകൊണ്ട് ഡിവോഴ്സ് നേടിയെന്ന് ആരും ചിന്തിച്ചില്ല. പോക്ക് കേസ് എന്നുവരെ കമന്റുകൾ ആളുകൾ ചെയ്തു. അതിൽ വീട്ടുകാരും നാട്ടുകാരും ഉൾപ്പെടെ ഉണ്ട്. തനിക്ക് ആൾക്കാർ എന്ത് പറയും എന്നോർത്ത് ദുഃഖമുണ്ടായിരുന്നില്ല എന്നും തലയുയർത്തി ജീവിക്കണമെന്നും മാത്രമായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഇന്ന് ആ തീരുമാനം നല്ലതായിരുന്നു എന്ന് തനിക്ക് ബോധ്യമാകുന്നു. പലരും പറഞ്ഞിരുന്നു ടിക്ടോക്കിൽ വൈറലായതോടെയാണ് ബന്ധം പിരിഞ്ഞതെന്ന്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും എനിക്ക് വേണ്ടപ്പെട്ടവർക്കും അറിയാം. എനിക്കത് മാത്രം മതി. ആരെന്ത് പറഞ്ഞാലും എനിക്കത് ബാധകമല്ല. തന്റെ ജീവിതമാണ്, ഇതിൽ താൻ ഹാപ്പിയാണെന്നും ആമി പറയുന്നു. പ്രതിമാസം 1,00,000 രൂപയാണ് തന്റെ വരുമാനമെന്നും ആമി പറയുന്നുണ്ട്. തന്നെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയ ആളുടെ ശമ്പളത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് താൻ ഇന്ന് വാങ്ങുന്നത്. ഇതൊന്ന് എടുത്തു പറയണം എന്ന് തോന്നി. അയാളുടെ മുൻപിൽ വാശിയോടെ ജീവിക്കണം എന്നുണ്ടായിരുന്നു. അപമാനിച്ചവരുടെ മുന്നിൽ അന്തസ്സോടെയാണ് താൻ ഇന്ന് നിൽക്കുന്നത്. ആരൊക്കെ എത്ര വാശി കയറ്റിയാലും അപമാനിച്ചാലും താൻ കൂടുതൽ ശക്തയാവുകയുള്ളൂ. പ്രതീക്ഷ കൈവിടാതെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കാതെ പരിശ്രമിച്ചാൽ ഉറപ്പായും നിങ്ങൾ നല്ല നിലയിലെത്തുമെന്നും ആമി അശോകൻ എല്ലാവർക്കും പ്രചോദനം നൽകിക്കൊണ്ട് പറയുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.